വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടീസ് ക്രാഫ്റ്റ് ആൻഡ് ഫുഡ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വേറെ നല്ലൊരു വ്ളോഗായിട്ടാണ്. അപ്പോൾ ഇന്ന് ഏതായാലും ഇത് യൂട്യൂബിൽ നിന്ന് വരുന്ന എനിക്കറിയില്ല, ബട്ട് ഇന്നിപ്പോൾ പെരുന്നാളിൻ്റെ ദിവസമാണ്. ഇതാ അനിയനൊക്കെ ഇവിടെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, അതേപോലെ ഞാനൊക്കെ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടിട്ടാണ്. അപ്പോൾ ബാക്കിൽ കാണുന്ന ഈ വീട്, ഈ വീടിൻ്റെ ഇപ്പാൻ്റെ വീടാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ പെരുന്നാളായിട്ട് ഇപ്പാൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ചുറ്റും നല്ല രസമുള്ള റബ്ബറും കുറേ സ്ഥലമുണ്ട്. അപ്പുറത്തൊക്കെ മൂത്താപ്പകളപ്പന്മാരാണ്. അപ്പോൾ അവിടെയൊക്കെ വലിയൊരു കോറിയൊക്കെ ഉണ്ട്. ആ ഭാഗത്ത്, ആ ഭാഗത്ത് നേരെ മുമ്പിൽ വലിയ കോറിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, നല്ല രീതിയിൽ കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഇതാ ഞാൻ കാണിച്ചുതരാം, ഫുള്ള് റബ്ബറാണ്. അതേപോലെ ഞാനൊന്നേ ക്യാമറ തിരിച്ചിട്ട് കാണിച്ചുതരാം. ഇതിപ്പോൾ ഇങ്ങനെ ആക്കി ഇനി തിരിക്കാൻ കഴിയില്ല, തിരിച്ചിട്ട് ഞാനൊന്ന് കാണിച്ചുതരാം. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടുന്ന് നിന്നിട്ട് ആവട്ടെ ഞാൻ സൂം ചെയ്യാൻ പറ്റും. നോക്കട്ടെ, അവിടെ ആ കാണുന്ന ചളി പോലത്തെ സ്ഥലമായിരുന്നു, ഇപ്പോഴും ഉണ്ട് കേട്ടോ. അവിടെ വെള്ളം, മഴക്കാലമല്ലേ, അപ്പോൾ അവിടെ ഇപ്പോഴും വെള്ളമൊക്കെ ഉണ്ട്. അതാണ് അതിൻ്റെ തൊട്ടടിയിൽ, അവിടേക്ക് ഏതായാലും സൂം ചെയ്യാൻ പറ്റില്ല അയ്യോ. ആ അതിൻ്റെ തൊട്ടടിയിൽ എന്താ പറയണേ തോട്, തോട്. അതേപോലെ അവിടെ അതാ അവിടൊക്കെ വീടുകളാണ്. അതേപോലെ മോളിലുണ്ട്, അവിടൊക്കെ വീടുകളാണ്. അതേപോലെ ഇവിടെ കുറേ ആടൊക്കെ ഉണ്ട് കേട്ടോ. വലിയ റബ്ബറൊക്കെയാണ് ഇവിടെ, ചുറ്റും വലിയ റബ്ബറാണ്. അതേപോലെ പന്നെ കാറ്, ഇവിടെ ആടും താറാവും കോഴിയൊക്കെ ഉണ്ട്. ഇവിടെ ഇല്ലാത്തൊരു ജീവിയില്ല. അപ്പോൾ ആടിൻ്റെ അവിടെ പോയിട്ട് കാണാം. ആടെവിടെയെന്നാവോ ആടിനൊക്കെ മോളിൽ അവിടെ കെട്ടിട്ടിക്കണെന്നാണ് പറഞ്ഞത്, കാണില്ല. അപ്പോൾ നമുക്കൊന്ന് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ കണ്ട വീട് അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ അതാ ആ ഭാഗത്ത് നിന്നിട്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ അതാ ഈ ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ എൻ്റെ ഉപ്പാൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ, ഉപ്പാൻ ഫസ്റ്റ് നിന്നിരുന്നത് ആ വീട്ടിലായിരുന്നു. അപ്പോൾ അത് മാറ്റി ഇതാ ഇവിടേക്ക് ആക്കിയിട്ടുണ്ട് വീട്. പിന്നെ ഇവിടെ കുറേ വർഗവും ഇതാണ് കേട്ടോ ആട്ടും കൂട്. അപ്പോൾ അവിടെ പിന്നെ കുറേ ആൾക്കാരുടെ വീടൊക്കെയാണ്, മൂത്താപ്പാൻ്റെയും അവരൊക്കെ വീട് ആവാത്തായിട്ടാണ്. അതേപോലെ അവിടെയാണ് നേരത്തെ പറഞ്ഞ കോറിയുള്ളത്. അപ്പോൾ അവിടെ വലുതായിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ കുണ്ടാണ്, പക്ഷേ ഈ വീഡിയോ എടുക്കുമ്പോൾ അത്ര ക്ലിയർ ആവണില്ല ഗൈസ്. അപ്പോൾ ഇവിടെയാണ് ആടിനെ കെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞത്. അയ്യോ ഇവിടൊക്കെ കാടാണേ, ഭയങ്കര ഒരു പാമ്പും പലതും ഉണ്ടാവും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ആടിൻ്റെ അടുത്ത് കയസ് അത് കയസ് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. അവിടെ അയ്യോ സോറി മാറിപ്പോയി, അത് ആടല്ല ഇരുന്നു കേട്ടോ, അത് ആടല്ല. എവിടെ കൂടി ഇപ്പം ഞാൻ പോവും, ഞാൻ വേറെ ഒരു വഴിയുണ്ട്. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഗൈസ് അപ്പം നമ്മൾ ആടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ എന്താടാ ആടേ, എന്നാലും ചാടി പോവും, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത് നമ്മളെ വെള്ളാട് അല്ലേ ആടെ, നല്ല കുട്ടിയാ, ഒന്നും കാട്ടൂല, നല്ല കുട്ടിയാ. ഇവിടെ ഒരു പിന്നെ കൊറ്റനാടും കേട്ടോ, ആണാണ് പറഞ്ഞിട്ട് കാര്യമില്ല, കുത്തും. പക്ഷെ നമ്മളൊന്നും കുത്തൂല, നല്ല കുട്ടിയാ. അയ്യോ കുത്തല്ലേ. അവിടെ രണ്ട് കുട്ടിയുണ്ട്, ഒരു കുട്ടി അവിടെ, ഒരു കുട്ടി അവിടെ. കണ്ണുണ്ടോ എന്ന് അറിയില്ല, അതിനെയല്ലേ കളറാ കണ്ട ശരിക്കുണ്ടല്ലേ. അതൊരാടും കുട്ടി, മൊത്തത്തിൽ നാലെണ്ണല്ലേ. അപ്പോൾ ഒന്നിൻ്റെ ഇതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് അവിടെ, ഏതൊക്കെയാണ് എനിക്കറിയില്ല എന്താ. പിന്നെ അതേപോലെ അവിടെ ഒരു എന്താ വേറൊരു വെള്ള, അതിനുണ്ട് രണ്ടെണ്ണം. അങ്ങനെ രണ്ടെണ്ണം ഈച്ചയാണ്, രണ്ടും പെണ്ണാണോ എനിക്കറിഞ്ഞൂട. അത് നിന്നോടേക്കരുത്. എന്താ അയ്യോ പറക്കേ, അയ്യോ ഗൈസ് ഇതാ ഒരാടും കുട്ടി പേടിപ്പിക്കാനായിട്ട് വന്നാള്. അവിടെയൊക്കെ മൊത്തം ചേമ്പാണ് കേട്ടോ, ഈ ഭാഗത്ത് മൊത്തം ചേമ്പാണ്. അവിടെ റംബൂട്ടാനുണ്ട്, അയ്യോ റംബൂട്ടാനോടെ കാണുന്നില്ല, ഇതിൽ ക്ലിയർ ഇല്ല റംബൂട്ടാൻ. അതേപോലെ അവിടെ വലിയൊരു ചാമ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ വീടുകളാണ്, മൂത്താപ്പന്മാരൊക്കെ വീടുകളാണ്. പിന്നെ ഇവിടെ തൊട്ട് മുമ്പിലൊരു വലിയ തെങ്ങിരിക്ക് ഇവിടെ, പിന്നെ മൊത്തം റബ്ബർ തോട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ വീടുകളുണ്ട്, ഇതാരതാ എനിക്കറിയില്ല. പുതിയ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ
ഇത് മൂന്നെണ്ണമായിട്ടുള്ളൂ, ഇത് നാലാമത്തെ ആടുംകുട്ടി. അപ്പോൾ ഇതാണ് ആടുംകുട്ടികളുടെ അവസ്ഥ. ഗൈസ് മഴ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് റബ്ബറൊക്കെ കെട്ടിച്ചേക്ക. ഇതിൻ്റെ ഉള്ളിൽ പാലൊന്നുമില്ല, ഫുള്ള് കാലിയാണ്, ഒക്കെ കിടന്ന പോലെ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കൂടി കണ്ട് ഇറങ്ങി പോണ പരിപാടിയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വരിക, ഓടുക, പോവുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ വല്ല പാമ്പുണ്ടെങ്കിൽ അതൊക്കെ അതിനൊക്കെ കണ്ട് ചവിട്ടുക, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. വീക്കുള്ളൂ കേട്ടോ, നോക്കി നോക്കി വന്നോ. അപ്പം ഇനി ഇവിടെ കൂടി ഇങ്ങനെ പോവുക. ഇതാ ഇതാണ് പറഞ്ഞ ചേനാഹേ, ചേന ഇറക്കും ഇവിടെ. പിന്നെ ഇത് മറ്റേ ഇത് എന്താ പറയുക, ചാമ്പക്ക, ഇത് നമ്മളെ മൂച്ചി, വലിയ മൂച്ചി. പിന്നെ ഇതാ ചേന, ഫുൾ വലിയ ചേനകൾ. ഒന്നത് ഇവിടെ നിലത്തൊക്കെ വീണ് നിൽക്കണം. അയ്യോ ഇത്രയൊക്കെ തന്നെയാണ് ഇവിടെ. പിന്നെ രണ്ട് കാറവിടെ ഉണ്ട്. ഒന്ന് ഉപ്പാൻ്റെത്, ഒന്ന് ഉപ്പാൻ്റെത്, അത്ര. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ നേരെ നേരെ ഇതിനു മുമ്പ് വീഡിയോ എടുക്കണമെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ആ ടൂൺ ആപ്പിൻ്റെ ഇതിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും വെച്ചിട്ടുണ്ട്, എന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായെന്ന് തോന്നുന്നു. അതേപോലെ അപ്പൻ്റെ അനിയൻ സൈഡിലുണ്ടായിരുന്നു. ഈ ഇതാ ഇവനല്ല, ഇവിടെ ഇതാ ഇവനല്ല, വേറൊരു ചെറിയ അനിയനെ കൂടി ഉണ്ട്, ആ അനിയനായിരുന്നു. അവനിപ്പോൾ അവിടെ മോള് കയറി കിടന്നുറങ്ങുക. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇതാ റബ്ബറ്, എന്താ ഇവിടെയാണ് റബ്ബറുണ്ട്, അവിടെയാണ് ആടുംകുട്ടീനെ കണ്ടത്. ആട് ഇപ്പോഴും ഉണ്ട്, വെള്ള കളർ കാണുന്നുണ്ടോ എന്നറിയില്ല. ആ സൂം ചെയ്യാൻ പറ്റില്ല, സെൽഫി ഇതാകുമ്പോൾ സൂം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയാണ് റബ്ബറും, പിന്നെ അവിടെ ഇതൊക്കെ പറഞ്ഞേ. ഇനിയിപ്പം എന്താ അടുത്ത് ഉമ്മാൻ്റെ മൂത്തമ്മാൻ്റെ വീട്ടിൽ പോവുകയാണ്. ഇപ്പം ഇനി അവിടുത്തെ വീടൊക്കെ കാണാം. അവിടെ പൊന്നാനിയാണ് മൂത്തമ്മാൻ്റെ വീട്. അപ്പോൾ അവിടേക്ക് പോവാണ് അടുത്തത്. അപ്പോൾ ഇനിയും കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടാണ് പോകണേ. ഇപ്പോൾ ഇവിടെ വെറുതെ ഇങ്ങനെ നിൽക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യല്ല. അപ്പോൾ ഗായ്സ് നമ്മളെ പുറത്ത് നല്ല മഴയാണ്, എന്താ സൗണ്ടൊന്നും കേൾക്കണ പോലുമില്ല. അപ്പം നമ്മളെ കേൾക്കണ്ടോന്ന് അറിയില്ല. ഇതാ നമ്മളെ ആടുകുട്ടികളൊക്കെ നനയാതൊക്കെ വേണ്ടിയിട്ട് കാർ പോർച്ചിൻ്റെ ഉള്ളിലൊക്കെ കയറി വന്നിരിക്കണേ. പേടിയാണ്, അന്നും ഇന്നും പേടിയാണ്. അതിന്റെ ഹൈറ്റ് ഇതിന്റെ അടിയിൽ ഏഴാൾക്ക് വെള്ളാണ്. അവിടുന്ന് കുട്ടികൾ ചാടിയാണ്, അതിന്റെ അത്ര പോന്ന കുട്ടികൾ ഇവിടെ ഒന്നും ഇങ്ങനെ ചാടിയാണ്. ഞാനീ കുളത്തിൽ കുളിച്ചിട്ടാണല്ലോ, എനിക്ക് പാറ വണ്ണ തന്നെ പേടിയാണ്. കാരണം അഥവാ വൈതെറ്റി തലാടിച്ച് വീണ്.